എല്ലാവർക്കും നമസ്കാരം ചോറ്റാനിക്കര മകന്തൊഴൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ചയാണ് ചോറ്റാനിക്കര മകം മംഗല്യഭാഗ്യത്തിനും രോഗമുക്തിക്കും ശത്രുദോഷ ശാന്തിക്കും തൊഴിൽ ലഭിക്കുന്നതിനും അഭീഷ്ടസിദ്ധിക്കും ഉത്തമമാണ് ചോറ്റാനിക്കര മകൻ തൊഴൽ സൗമ്യമൂർത്തിയായും ഉഗ്രമൂർത്തിയായും ഒരേ സമയത്ത് രണ്ട് ശ്രീകോവിലുകളിൽ വാഴുന്ന അമ്മയാണ് ചോറ്റാനിക്കര ഭഗവതി ഉത്സവ ദിനങ്ങളിലല്ലാതെ തന്നെ ദിനംതോറും ആയിരക്കണക്കിന് ഭക്തരാണ് അമ്മയുടെ അഭയം തേടിയെത്തുന്നത് മഹാശക്തിയെ സൗമ്യ രൂപിണിയായി ആദ്യ പരാശക്തി സങ്കല്പത്തിൽ മേൽക്കാവിലമ്മയായി ആരാധിക്കുന്നു ഉഗ്രരൂപിണിയായ ഭദ്രകാളി ദേവിയെയാണ് കീഴ്ക്കാവിലമ്മയായി ആരാധിക്കുന്നത് ചോറ്റാനക്കിര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ദിവസം കുംഭമാസത്തിലെ മകൻ നക്ഷത്രമാണ് അന്ന് ചോറ്റാനിക്കിര ഭഗവതിയുടെ ദർശനം ലഭിച്ചാൽ സിദ്ധിയും ശത്രുദോഷ ശാന്തിയും രോഗശമനവും മംഗല്യഭാഗ്യവും സന്താന ഭാഗ്യവും എല്ലാം തന്നെ നമ്മൾക്ക് കൈവരുന്നതാണ് രോഹിണി നാളിൽ കൊടിയേറി ഏഴാം ദിവസമായ മകന്നാളിൽ പ്രത്യേക വേഷങ്ങളോടെ അണിയിച്ചൊരുക്കുന്ന ദേവീദർശനം ഭക്തർക്ക് വളരെയധികം നല്ലതാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഭജനമിരുന്നാൽ ബാധാദോഷ ശാന്തിയും മനോരോഗശാന്തിയും കൈവരിക്കാവുന്നതാണ് ശത്രുദോഷ നിവാരണത്തിന് കീഴ്ക്കാവിൽ ഗുരുതിയുണ്ട് ചോറ്റാനിക്കരയിലെ ദർശനം മൂകാംബിക ദർശനം പോലെ തന്നെ പ്രധാനമായി കണക്കാക്കുന്നു സിദ്ധിക്ക് സ്ത്രീകൾ മകം തൊഴണമെന്നും പുരുഷന്മാർ പൂരം തൊഴണമെന്നുമാണ് പറയുന്നത് രോഹിണി നാളിൽ കൊടികയറി ഉത്തരനാളിൽ ആറാട്ടോടെ ഉത്സവം നടക്കുന്ന സന്നിധിയാണ് ചോറ്റാനിക്കര ക്ഷേത്രം ഉത്സവത്തിൻ്റെ ഓരോ ദിവസവും ആറാട്ട് നടക്കുന്ന ക്ഷേത്രമെന്ന സവിശേഷതയും ചോറ്റാനിക്കരയ്ക്ക് ഉണ്ട് ഏഴാം ദിവസമാണ് ചോറ്റാനിക്കര ഉത്സവത്തിൻ്റെ ഏഴാം ദിവസമാണ് അതായത് ഏഴാം നാളിലാണ് വിശ്വപ്രസിദ്ധമായ മകന്തൊഴൽ ഈ ദിവസമാണ് വില്ലമംഗലം സ്വാമി ക്ഷേത്രത്തിൽ എത്തിയതെന്നും ചോറ്റാനിക്കര അമ്മ വിശ്വരൂപ ദർശനം നൽകി അനുഗ്രഹിച്ചതെന്നും വിശ്വസിക്കുന്നു ഈ സങ്കല്പത്തിലാണ് മകന്തൊഴൽ ആഘോഷിക്കുന്നത് പൊതുവെ കുംഭത്തിലെ മകം ദേവി പ്രീതികരമായ പ്രാർത്ഥനകൾക്ക് വളരെ നല്ലതാണ് വരതാഭയ മുദ്രകളോടും നാല് തൃക്കൈകളോടും കൂടിയ ദേവിയുടെ ദിവ്യൂപമാണ് കുംഭത്തിലെ മകന്നാളിൽ ഭക്തർക്ക് ദർശന പുണ്യമാകുന്നത് ഈ മുഹൂർത്തത്തിൽ ഭക്തരിൽ നിന്നുയരുന്ന അമ്മേ നാരായണ ദേവീനാരായണ എന്ന നാമജപങ്ങളാലും ക്ഷേത്ര സന്നിധി ഭക്തി ലഹരിയിലായിരിക്കും അന്ന് ശ്രീകോവിലിൽ തെളിയുന്നത് മുഴുവൻ തന്നെ നെയ്വിളക്കുകളാണ് സഹസ്രനാമമാല ലക്ഷ്മിമാല പുളിയിലത്താലി കാശ്മാല വട്ടത്താലി എന്നീ ആഭരണങ്ങൾ ചാർത്തി പട്ടുടയാടകളും ചാർത്തി അന്ന് ദേവി സർവാലങ്കാര മകൻ നാളിൽ ഉച്ചപൂജ കഴിഞ്ഞ് അടയ്ക്കുന്ന നട രണ്ടു മണിക്ക് തുറക്കുന്നത് മകൻ തൊഴിലിനാണ് തങ്കഗോളകയാണ് മകൻ തൊഴൽ ദിവസം ദേവിക്ക് ചാർത്തുന്നത് സാധാരണ ദിവസങ്ങളിൽ ദേവി ഇടത് കൈകൊണ്ടാണ് ഭക്തരെ അനുഗ്രഹിക്കുന്നത് മകൻ തൊഴിൽ ദിവസം ദേവിക്ക് ചാർത്തുന്നത് വലത് കൈകൊണ്ട് അനുഗ്രഹിക്കുന്ന തങ്കഗോളകയാണ് മകൻ തൊഴൽ ദിവസം ദേവി ഭക്തരെ അനുഗ്രഹിക്കുന്നത് വലത് കൈകൊണ്ടാണെന്ന് സാരം സന്താന ഭാഗ്യത്തിനും സർവാഭീഷ്ടസിദ്ധിക്കും ശത്രുദോഷ ശാന്തിക്കും വാദോപദ്രവശപനത്തിനും വളരെയേറെ പ്രസിദ്ധമാണ് മകൻ തൊഴൽ സ്ത്രീകൾക്ക് മകൻ തൊഴൽ പോലെ പുരുഷന്മാർക്ക് പ്രധാനമാണ് പൂരം അന്ന് ഭദ്രകാളി കുടികൊള്ളുന്ന കീഴ്ക്കാവിൽ നിന്ന് ദേവിയെ പൂരപ്പറമ്പിലേക്ക് ഏഴാനകളുടെ പുറത്ത് എഴുന്നള്ളിക്കുന്നു ചോറ്റാനിക്കിര ദേവി കീഴ്ക്കാവിൽ ദേവി ഓണക്കൂർ ദേവി കൂഴയറ്റിൽ ദേവി വിഷ്ണു ഭഗവാന്റെ രണ്ട് രൂപത്തിലുള്ള തിടമ്പ് ശാസ്താവിൻ്റെ തിടമ്പ് എന്നിവയാണ് ഏഴാനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത് മൂകാംബിക ദേവിയുടെ ചൈതന്യം കൊടുകൊള്ളുന്ന മേൽക്കാവിൽ രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് ഭദ്രകാളിയായും വൈകിട്ട് ദുർഗയായും ദേവിയെ സങ്കല്പിച്ച് പൂജിക്കുന്നു നൂറ്റെട്ട് ദുർഗാലയങ്ങളിലൊന്നാണ് ചോറ്റാനിക്കര ക്ഷേത്രം ഭദ്രകാളി സന്നിധിയായ കീഴ്ക്കാവിൽ മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത ഗുരുതിയാണ് വഴിപാട് വാദോപദ്രവം ഒഴിപ്പിക്കുന്നതിനും മാനസിക വിഭ്രാന്തി മാറാനും പ്രസിദ്ധമാണ് കീഴ്ക്കാവ് ഈ വർഷത്തിലെ ചോറ്റാനിക്കര മകൻ തൊഴിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ചയാണ് എല്ലാ ദേവിമാരുടെയും അനുഗ്രഹത്തിന് ഇന്നേ ദിവസം പ്രാർത്ഥിക്കേണ്ട ചണ്ഡിക കവചം അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് ഫെബ്രുവരി പതിനെട്ട് രോഹിണിയിൽ കുടിയേറി ഏഴാം നാളിൽ മകൻ തൊഴിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിനാല് ശനിയാഴ്ച ചോറ്റാനിക്കര മകം